നമസ്കാരം. നട്സ് ആൻഡ് ഗ്രെയിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള, ഒരു തക്കാളി, രണ്ട് പച്ചമുളക്, ഒരു 4 ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി 1 കഷ്ണം, ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. ഇന്നലെ രാത്രി ഇതിലൊരു ഒരു ഗ്ലാസ് കടല വെള്ളത്തിലിട്ട് വെച്ചാണിത്. നന്നായി കുതിർന്നിട്ടുണ്ട്. അതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ കടല എത്രയുണ്ടോ അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവാൻ വേണ്ടി വെക്കാം. കുക്കറിൽ ഒന്ന് സ്റ്റീം വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി സവാളി ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കണം. അതിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി, പച്ചമുളകും ഇഞ്ചിയും കൂടി ഒന്ന് നന്നായി വഴറ്റാം. ഈ സവാള ചേർത്താം. തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും അതിലിടാം. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1 നുള്ളുപ്പും ചേർക്കാം. കാരണം ഉപ്പ് കടലയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കടലയിൽ ഉപ്പിട്ടിട്ട് എണ്ണം വേവിച്ചെടുത്തത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് ആറിയതിന് ശേഷം മിക്സിയിൽ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചൂടാറി കഴിഞ്ഞു. ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി ഈ അരച്ചതും വേവിച്ച കടലയും കൂടി ഒരു കടായിൽ അടുപ്പത്ത് വയ്ക്കാം. ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് വറുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും ചുവന്ന മുളകും കൂടി ഒന്ന് വറുത്തെടുക്കാം. 2 സ്പൂൺ തേങ്ങാക്കൊത്തും മതി കേട്ടോ. 2 മുളക് ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് വറക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.